നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അതെ സത്യേട്ടാ, നിങ്ങൾ ഇന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിന് കൃത്യവും വ്യക്തവുമായ ഒരു ഉത്തരം എനിക്ക് തന്നിട്ടുണ്ടോ? അത് അവന്മാർ ഒന്നിക്കട്ടെ. ഇതൊക്കെ അല്ലേ മതേതരത്വം? മതേതരത്വം മണ്ണാൻ കേട്ട എന്താ ഇവിടെ ഈ മേനോനും ബാസ്റ്റിനും ഒക്കെ ഒന്നിക്കാൻ നിന്ന് നമ്മുടെ പാർട്ടി ഇങ്ങനെ വളരുന്നേ? നോക്കി നിൽക്കാതെ പോയി തമ്മി തല്ലിക്കടാ. ഇത് മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയിലെ രംഗമാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പരിചയമാകുന്ന അല്ലെങ്കിൽ പരിചിതമുള്ള ഒരു സംഗതി തന്നെയാണ് അവിടെ പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ആരാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകളാണ്. അവർക്ക് മനുഷ്യർ ജാതിയോ മതമോ ഇല്ലാതെ ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നതും സഹവർത്തോടെ പോകുന്നതൊക്കെ അവർക്ക് പിടിക്കില്ല. അവരെങ്ങനെയെങ്കിലും തമ്മിൽ തല്ലിക്കണം, എന്നാലേ അവരുടെ കാര്യം നടക്കൂ, അവർക്ക് വോട്ട് കിട്ടും. അതുകൊണ്ട് ഒരു മമ്മദും ഒരു മാധവനും ഒരു മാത്യുവൊക്കെ ഒന്നിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കുരുവൊട്ടും. എങ്ങനെ അവരെ തമ്മിൽ തല്ലിക്കണം? അതിന് ഏറ്റവും നല്ല ഉദാഹരണം കഴിഞ്ഞ ദിവസം മുജാഹിദിൻ്റെ സമ്മേളനത്തിൻ്റെ വേദിയിൽ നടന്നു. എം പി ജോൺ ബ്രിട്ടാസ് രാജ്യസഭ എം പിയാണ്. അദ്ദേഹമായിരുന്നു അവിടെ അതിൻ്റെ പതാക വാഹകൻ. എന്തിൻ്റെ? ഈ വർഗീയമായിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ. അതുവഴി തൻ്റെ പാർട്ടിക്ക് അല്ലെങ്കിൽ തനിക്ക് എം പി സ്ഥാനം തന്ന പിണറായിക്കും പിണറായിയുടെ പാർട്ടിയെയും സൂചിപ്പിക്കുക. അവർക്ക് 10 വോട്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. താനൊരു രാജ്യസഭാ എം പി ആണ് എന്ന കാര്യം പോലും മറന്നുകൊണ്ടാണ് ആ മനുഷ്യൻ അത്രമാത്രം വർഗീയത അവിടെ കുത്തിയളക്കാൻ നോക്കിയത്. തൊട്ടു പിന്നാലെ വന്ന ബിനോയ് വിശ്വവും മോശക്കാരനാക്കില്ല. ബിനോയ് വിശ്വത്തിനെയൊക്കെ പറ്റി നേരത്തെ തന്നെ ബിനോയ് വിശ്വം, എം എ ബേബി തുടങ്ങിയവരെ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ തന്നെ, പേര് കേൾക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ അല്ലാത്തവർക്ക് ഉടൻ തന്നെ പെട്ടെന്ന് കാര്യം പിടികിട്ടു. കുത്തിത്തിരിപ്പിൻ്റെ ആശാന്മാരാണ് രണ്ടുപേരും. ആ ഒരു ശ്രേണിയിലേക്ക് ഇപ്പോൾ ബ്രിട്ടാസും കൂടെ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിനിമയിലെ ഭാഗം നമ്മൾ കാണുമ്പോൾ ഇനി എപ്പം കണ്ടാലും ഒരുപക്ഷെ ബ്രിട്ടാസിനെയും വിനോയ് വിശ്വത്തിനെയൊക്കെ ആയിരിക്കും നമുക്ക് ഓർമ്മ വരിക. സിനിമാക്കാർക്ക് ഈ കാര്യത്തെയൊക്കെ പറ്റിയൊക്കെ നല്ല അറിവാണെന്ന് തോന്നുന്നു. അവരെത്ര കൃത്യമായിട്ടാണ് അത് എടുത്തു വച്ചിരിക്കുന്നത് തോക്കുക. അതുതന്നെയാണ് ഇവിടെ സി പി എം ചെയ്യുന്നത്. ജാതിയില്ല, മതമില്ല, മനുഷ്യരെല്ലാവരും ഒരുപോലെ ആയിരിക്കണം, മനുഷ്യനാവണം മനുഷ്യനാവണം, മാനവികത തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പറച്ചൽ മാത്രമേ ഉള്ളൂ. ചെയ്യുന്നത് അങ്ങേയറ്റത്തെ കുത്തിത്തിരിപ്പും വർഗീയം ഇളക്കിവിടലൊക്കെയാണ്. അതിൻ്റെ പ്രകടമായിട്ടുള്ള തെളിവായിരുന്നു ഞാൻ തന്നെ, ഞങ്ങൾ തന്നെ ബ്രിട്ടാസിൻ്റെ ചില പരാമർശങ്ങൾ നിങ്ങളുമായിട്ട് ഇതിനകം തന്നെ പങ്കുവെച്ച് കഴിഞ്ഞിരുന്നു. അതിൽ താഴെ വന്ന ബഹുഭൂരിപക്ഷം കമൻറ്റുകളിലും ഉള്ളത് ഇയാളെങ്ങനെ എം പി ആയി, എം പി സ്ഥാനത്തിരുന്നുകൊണ്ട് എങ്ങനെ ഇയാൾക്കിത് പറയാൻ സാധിച്ചു, ഇയാൾക്കെതിരെ ആരും കേസ് കൊടുത്തില്ലേ, ഇയാളെ എന്തുകൊണ്ട് പിടിച്ച് ജയിലിലടയ്ക്കുന്നില്ല തുടങ്ങിയതാണ്. കേട്ടിട്ടുള്ള ബഹുഭൂരിപക്ഷ ആളുകളുടെയും അഭിപ്രായം അങ്ങനെയാണ്. പക്ഷേ അയാൾക്കിതുവരെ അയാൾ എന്താണ് പറഞ്ഞു വെച്ചതെന്നുള്ളതിന് ബോധ്യം ഉണ്ടായിട്ടില്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസം. ഇനി കേരള സർക്കാർ, അതായത് പിണറായി സർക്കാർ, ഒരു പാവപ്പെട്ടവരെ, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു പാവം യുവാവിനെ കൊലയ്ക്ക് കൊടുത്തിരിക്കുന്നു മോക്ക് ഡ്രിൽ എന്ന പേരിൽ. ഇവിടെ ഒരു ദുരന്തം സംഭവിക്കുകയാണെങ്കിൽ അവിടെ ആദ്യം ഓടി വന്ന് രക്ഷാപ്രവർത്തനം നടത്തേണ്ട ടീമുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റിയുടെയും മറ്റുമൊക്കെ ദുരന്ത നിവാരണ, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ പല സംസ്ഥാനങ്ങളിലും ഏകോപിപ്പിച്ചുകൊണ്ടോ അല്ലാതെയൊക്കെ സംഗതികൾ നടക്കാറുണ്ട്. പക്ഷേ ഇത്തവണ സംസ്ഥാന സർക്കാർ നടത്തിയ മോക്ക് ഡ്രില്ലാണ്. അതിൽ നീന്തൽ അറിയാവുന്നവരുണ്ടോ എന്ന് സംശയമാണ്. കാരണം വഴിയേ പോയ ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന രീതിയിൽ അഭിനയിക്കാൻ പറഞ്ഞ് വെള്ളത്തിലേക്ക് പിടിച്ച് തള്ളിയിടുന്നു, ഇറക്കിവിടുന്നു. ആ മനുഷ്യൻ ശരിക്കും വെള്ളത്തിൽ മുങ്ങിത്താഴുമ്പോൾ ഒരു ബോട്ട് അതിൻ്റെ ചുറ്റുമൊക്കെ ഓടുന്നുണ്ട്, ഒരു ലൈഫ് ബോട്ട്. ലൈഫ് ബോട്ട് അവർ ഇട്ട് കൊടുക്കുന്നു. എന്നാൽ ആ മനുഷ്യൻ രക്ഷിക്കാൻ വേണ്ടി ഉള്ള അല്ലെങ്കിൽ അതിന് ബാധ്യസ്ഥരായിട്ടുള്ള കടമ ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ വെള്ളത്തിലിറങ്ങാതെ നിൽക്കുന്നു. ഏതാണ്ട് 30-40 മിനിറ്റിന് ശേഷമാണ് പിന്നെ ആ യുവാവിനെ കിട്ടുന്നത്. അപ്പോഴേക്കും മരണപ്പെട്ടു കഴിഞ്ഞു. മരണപ്പെട്ടു എന്നല്ല പറയേണ്ടത്, കൊലപാതകം, അക്ഷരാർത്ഥത്തിൽ കൊലപാതകം. എന്നിട്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ എത്രമാത്രം അത് ചർച്ചയായി? ചർച്ചയായില്ല. കേരളത്തിന് വെളിയിലായിരുന്നെങ്കിൽ ഇന്ത്യ മുഴുവൻ ചർച്ചയായേനെ. അക്ഷരാർത്ഥത്തിൽ സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു കൊലപാതകമാണ് അവിടെ നടന്നത്. എന്നിട്ട് മനുഷ്യാവകാശം പറയുന്ന എത്ര പേർ അതിനുവേണ്ടി, ആ കൊല്ലപ്പെട്ട യുവാവിൻ്റെ നീതിക്ക് വേണ്ടി ഒന്ന് ശബ്ദിച്ചു? ആരൊക്കെയോ കേസ് കൊടുത്തിട്ടുണ്ടോ മനുഷ്യാവകാശ കമ്മീഷനിൽ? പക്ഷേ ഈ മനുഷ്യാവകാശത്തിൻ്റെ കുത്തക പേറുന്ന, അട്ടിപ്പേറവകാശം പേറുന്ന സി പി എമ്മോ അവരുടെ കൂടെയുള്ള എത്ര പ്രസ്ഥാനങ്ങൾ ഈ ഒരു പാവപ്പെട്ട യുവാവിൻ്റെ
മരണത്തിന് വേണ്ടി ശബ്ദിച്ചു. മരണത്തിന് കാരണക്കാരായവരെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദിച്ചു. ശ്രദ്ധിക്കണം, കേരളത്തിൽ നടക്കുന്നതൊക്കെ ഇവർക്ക് ഒറ്റപ്പെട്ട സംഭവങ്ങളും പ്രത്യേകതയില്ലാത്ത സംഭവങ്ങളാണ്. ഇതേ കാര്യങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ മാത്രം അത് വലിയ കാര്യമാണ്. അവർക്ക് സ്വന്തമായിട്ട് ചെയ്താൽ ഒരു കുഴപ്പവുമില്ല. ബിനു സോമൻ 34 വയസ്സുള്ള ഒരു യുവാവാണ്. അധികം ബന്ധുക്കളൊന്നുമില്ലാത്ത ഒരുവൻ. ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. അപ്പോൾ പിന്നെ ആ യുവാവിൻ്റെ ജീവന് അത്രയും വില ഇവർ കൽപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് മരണം നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും മലയാളി സമൂഹത്തിന് അതൊരു വാർത്ത പോലും അല്ലാതാവുന്നത്. ഓർത്തു നോക്കുക, വഴിയെ പോയ ഒരുത്തനെ പിടിച്ച് വെള്ളത്തിലിറക്കി മുങ്ങി മരിക്കുന്ന രീതിയിൽ അഭിനയിക്കണം. അപ്പോൾ രക്ഷിക്കാൻ ബാധ്യസ്ഥരായവർ വെള്ളത്തിലിറങ്ങിയോ അല്ലാതെയോ അയാളെ രക്ഷിക്കണം. അതാണ് മോക്ക് ഡ്രിൽ. പക്ഷേ ആ വ്യക്തിക്ക് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടു. അത് കണ്ടുനിന്നു വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ. ഇതുവരെ ഒരു വകുപ്പ് തല നടപടി ഉണ്ടായില്ല. അന്വേഷണം നടക്കുകയാണ്. ഇവർ നടത്തുന്ന അന്വേഷണങ്ങൾ നമുക്കറിയാം ഏത് അറ്റം വരെ പോകുമെന്ന്, എന്ത് സംഭവിക്കുമെന്ന്. അതെ, മലയാളികളെ, അടുത്ത തവണ കൂടി വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടണേ. കുറേ കൂടെ നിങ്ങൾ പഠിക്കാനുണ്ട്. അത്രയേ ഇക്കാര്യത്തിൽ തൽക്കാലം പറയുന്നുള്ളൂ. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവ് 2 ദിവസം മുമ്പ് ഇഹലോകവാസം വെടിഞ്ഞു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഏറ്റവും ലളിതമായ രീതിയിൽ ആ ചടങ്ങ് നടന്നതും അതിന് മുന്നിൽ നിന്ന പ്രധാനമന്ത്രിയെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ലോകം തന്നെ അദ്ദേഹം ചെയ്ത ആ ഏറ്റവും ലളിതമായും ലാളിത്യത്തോടും കൂടി ചെയ്ത ആ ഒരു ചടങ്ങിനെ വാഴ്ത്തുകയും ചെയ്തതാണ്. മറ്റൊരു കാഴ്ച കൂടി ഇതാ, നിങ്ങൾ കാണുന്ന ഒരു പത്രം, അതൊരു ഗുജറാത്തി പത്രമാണ്. അവിടെ നമ്മുടെ മലയാള പത്രത്തിലൊക്കെ ഉള്ള പോലെ ചരമകോളമുണ്ട്. ആ ചരമകോളത്തിൽ കാണുന്നത് നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിൻ്റെ ചിത്രമാണ്. അവിടെ നിര്യാതയായി എന്നൊക്കെ പറയുന്ന പോലെ അവിടെ കൊടുത്തിട്ടു. 5 മക്കളുടെയൊക്കെ പേരുണ്ട്. ഒന്ന് ഓർത്ത് നോക്കുക, 5 മക്കളുടെയൊക്കെ പേര് പറയുമ്പോൾ അതിലൊരു മകൻ സ്റ്റേഷനറി കടയൊക്കെ നടത്തിയാണ്, മറ്റൊരു മകൻ സർക്കാർ ജോലിയിലുണ്ടായിരുന്നു. ഇനിയും 3-ാമത്തെ മകൻ്റെ കാര്യമാണ്, ചെറിയ ജോലിയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.